എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ ചാണക്യാചാര്യൻ്റെ നയങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നതായിരിക്കും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന പല വലിയ കാര്യങ്ങളും ചാണക്യാചാര്യൻ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പണ്ഡിതനും ഒരു മികച്ച ഉപദേശകനുമായിരുന്നു ശ്രീ ചാണക്യാചാര്യൻ ശ്രീ ചാണക്യാചാര്യനെ പറ്റിയും അദ്ദേഹം രചിച്ച നീതിശാസ്ത്ര വിഷയങ്ങളെപ്പറ്റിയും അനേകം കാര്യങ്ങൾ മുമ്പ് ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു നീതിശാസ്ത്രം എന്ന പ്ലേലിസ്റ്റ് കയറി നോക്കുക ശ്രീ ചാണക്യാചാര്യൻ വിജയം നേടാനായി ഒരു വ്യക്തി പല കാര്യങ്ങളെയും വ്യത്യസ്തമായി ചിന്തിക്കുവാൻ പറയുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സത്യസന്ധത അമിതമായ സത്യസന്ധത എന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് ശ്രീ ചാണക്യാചാര്യൻ്റെ അഭിപ്രായം കാരണം നേർമാർഗത്തിൽ ജീവിക്കുന്ന വ്യക്തികളെയാണ് സമൂഹം ആദ്യം ഇല്ലാതാക്കുന്നത് ഇതിനായി ശ്രീ ചാണക്യാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞ ശ്ലോകം എന്താണെന്ന് നോക്കാം ആ ശ്ലോകം ഇതാണ് വനസ്ഥലിം ം പാതപാ ഈ ശ്ലോകത്തിൻ്റെ സാരാർത്ഥം ഇതാണ് വളരെയധികം സരള സ്വഭാവമുള്ളവർ അതായത് ശുദ്ധഗതിക്കാർ സത്യസന്ധർ ആകരുത് ഒരിക്കൽ കാട്ടിൽ ചെന്ന് കയറിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും നേരെ നിവർന്നു നിന്ന മരങ്ങളെയെല്ലാം മുറിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ വളഞ്ഞ കുളഞ്ഞ വൃഷ്ടങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടാകും അല്പം കള്ളത്തരങ്ങൾ കാണിക്കുന്നവനും അല്പം ചതിക്കുന്നവനും അല്പം ദയയില്ലാത്തവനുമായ ആളുകളെ അവരുടെ ഈ സ്വഭാവം കണ്ട് അവരോട് അടുക്കുവാനും അവനെ വേലവയ്ക്കുവാനും ആളുകളല്പം ഭയപ്പെടും എന്നാൽ സമൂഹത്തിൽ സരള സ്വഭാവമുള്ള സത്യസന്ധരായ ആളുകളെ എല്ലാവർക്കും വേഗം തകർക്കാൻ സാധിക്കും ഇത് നമുക്കൊന്ന് കാണുവാനും സാധിക്കുന്നുണ്ട് ശരിയല്ലേ ശ്രീ ചാണക്യാചരൻ പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളെപ്പറ്റിയും ലക്ഷ്യങ്ങളെപ്പറ്റിയും മറ്റുള്ളവരോട് വെളിപ്പെടുത്തുവാൻ പാടില്ല എന്നാണ് കാരണം നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങൾക്ക് സാമ്പത്തികമായി പരാജയം സംഭവിച്ചാൽ അതായത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്ക് ഒരു തിരിച്ചടി നേരുന്നുണ്ടെങ്കിൽ അക്കാര്യം മറ്റുള്ളവരോട് മറച്ചു പിടിക്കുക കാരണം അറിയാമല്ലോ മറ്റൊന്നുമല്ല ചുരുക്കത്തിൽ പറയാം നിങ്ങളെ സഹായിക്കാൻ ആരും മുന്നോട്ട് വരില്ല അത്ര തന്നെ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം